ഇനി നമുക്ക് ഈ ഗോസ്ലോ എന്ന് പറയുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസ്ലോ നമ്മൾ കണ്ടു, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 1/0 ടൈംസ് ഓർ ഇൻ ടു ദി നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ് ഓർ നെറ്റ് ചാർജ് വിതിൻ ദി സർഫസ്. ഇതുപോലെ മാഗ്നറ്റിസത്തിൽ നമ്മൾ അവിടെ പറയുമ്പോൾ അപ്പോൾ ഇലക്ട്രിസിറ്റിയിലെ ഇൻറ്റഗ്രൽ ഓഫ് ഇ ഡി എസ് കോസ് തീറ്റ ഈക്വൽസ് 1/0 ഇൻ ടു ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ ക്ലോസ് സർഫസിനുള്ളിലുള്ള ചാർജിൻ്റെ അളവാണ്. ഇതുപോലെ മാഗ്നറ്റിസത്തിൽ പറയുമ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയണം. കാരണം ക്ലോസ്ഡ് സർഫസിനകത്ത് അകത്ത് നോർത്ത് പോൾ ഒറ്റയ്ക്കോ സൗത്ത് പോൾ ഒറ്റയ്ക്കോ എക്സിസ്റ്റ് ചെയ്യില്ല. നോർത്ത് പോളുണ്ട്, അതിനടുത്തൊട്ടൊട്ട് ചേർന്ന് തന്നെ സൗത്ത് പോളും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ഗോസ്ലോ ഇൻ മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ബി ഡി എസ് കോസ് തീറ്റ ഈക്വൽസ് 0. ഇതാണ് ഗോസ്ലോ ഇൻ മാഗ്നറ്റിസം. അല്ലെങ്കിൽ ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ 0. ഇലക്ട്രിസിറ്റിയിലാണ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ 0, അല്ലെങ്കിൽ ഇ ഡി എസ് ഈക്വൽസ് 1/0 ഇൻറ്റു ക്യൂ, ഓർ ഇൻറ്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ ഈക്വൽസ് 1/0 ഇൻറ്റു ക്യൂ. ഇത് ഗോസ്ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇത് ഗോസ്ലോ ഇൻ മാഗ്നെറ്റോസ്റ്റാറ്റിക്സ്. വ്യത്യാസം ശ്രദ്ധിച്ചല്ലോ. ഇനി ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ്, അത് സ്ഥിരം നമ്മളിനി ഈ മാഗ്നറ്റിസമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു പ്രയോഗമാണ്. ഫ്ലക്സ് ലിങ്കേജ് ഓഫ് എ കോയിൽ, ഫ്ലക്സ് ലിങ്കേജ് ഓഫ് എ സർക്യൂട്ട് എന്നൊക്കെ പറയും. ഈ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ഒരു കോയിലിൻ്റെ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ഈ കോയിലിൽ കൂടി കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള അർത്ഥമുള്ളൂ. അത് ഒന്ന് കൂടെ റിഫൈൻ ചെയ്ത് പറയുമ്പോൾ, ഇതിപ്പോൾ ഒരു കോയിലാണ്, ഇതൊരു കോയിലാണ്. ഈ കോയിലെ ഒരു മാഗ്നറ്റിക് ഫീൽഡിലെടുത്ത് വെച്ചിരിക്കാം. യൂണിഫോം ഫീൽഡാണ് ഇത്. ഞാൻ വളച്ചപ്പം വളഞ്ഞു പോയി എന്നുള്ളൂ. ഇത് യൂണിഫോം ഫീൽഡാണ്, പാരലൽ ഇക്വി ഡിസ്റ്റൻസ് പാരലൽ സ്ട്രെയിറ്റ് ലൈൻസായി വരച്ചിരിക്കുന്നത്. അതിൻ്റെ സ്ട്രെങ്ത് ബി എന്നിരിക്കട്ടെ, ബി ടെസ്ല. ഇതൊരു കോയിലാണ്, സേ ഏതെങ്കിലും ഷേപ്പ് ആയിക്കോട്ടെ. ഇതിന് എൻ ടേൺസ് ഉണ്ട് എങ്കിൽ ഈ കോയിലുമായിട്ട് ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ്, അതേ ആ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത്, ഫ്ലക്സ് ലിങ്കേജ് ഫൈ, ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ സിമ്പിൾ സൈ, സൈ ഇ എന്നെഴുതും, വെറുതെ സൈ എന്നെഴുതും. ഇതുപോലെ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ സിമ്പിൾ ഫൈ എന്നെഴുതും, അല്ലെ ഫൈ ബി എന്ന് സബ്സ്ക്രിപ്റ്റ് എഴുതും. എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ് ഓഫ് ദി കോയിൽ ഫൈ ബി ഈക്വൽസ് ബി ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽ ഇൻറ്റു ഫേസ് ഏരിയ ഓഫ് ദി കോയിൽ. ഈ കോയിലിൻ്റെ ഈ ഫേസ് ഏരിയ, ദറ്റ് ഈസ് ഫൈ ബി ഈക്വൽസ് ബി ഇൻറ്റു എൻ ഇൻറ്റു എ, അല്ലെ നാബ് ബാനെന്നോ നാബ് എന്നോ ഓർത്തിരിക്കുക. ഇതിൻ്റെ യൂണിറ്റ് വെബർ ആണ്. ഇത് ചരിഞ്ഞാണ് ഫീൽഡ് പോകുന്നതെങ്കിൽ ഫ്ലക്സ് ലിങ്കേജ് ഈസ് ബി എ എൻ കോസ് തീറ്റ. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ ആ കോയിലിൻ്റെ ഫേസിന് പെർപെൻഡിക്കുലറായി വരയ്ക്കുന്ന പെർപെൻഡിക്കുലറും ബിക്കും ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് ലിങ്കേജ് ബാൻ കോസ് തീറ്റ. കോയിൽ ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ടാണ് വരുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ കോയിലിൻ്റെ പെർപെൻഡിക്കുലറും ഫീൽഡും ഒരു ഡയറക്ഷനില്ല. അങ്ങനെയാണ് തീറ്റ 0 അപ്പോൾ കോസ് 0 1 എന്ന് വരും എങ്കിൽ ഫ്ലക്സ് ലിങ്കേജ് ബാൻ
എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഫ്ലക്സ് ലിങ്കേജ് കാണുന്ന ഒരു കോയിലിൻ്റെ ഏത് ഫീൽഡിൽ വെച്ചിരിക്കുന്ന ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് ഇൻറ്റു കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു ഫേസ് ഏരിയ ഓഫ് ദി കോയിൽ. ഇതാണ് ഫ്ലക്സ് ലിങ്കേജ്. അപ്പോൾ ഈ ഫ്ലക്സ് ലിങ്കേജ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അമ്മച്ച് കുഞ്ഞിനോട് പറയുന്ന ഭാഷ സംസാരിച്ചല്ലോ, അത്രയേ ഉള്ളൂ. നമ്മളിത് ഈ ഫിസിക്സിലെ ഓരോ പ്രതിഭാസങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ചില പ്രത്യേക പേരുകളൊക്കെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ആനക്കാര്യമൊന്നുമില്ല. ഓക്കേ.